ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഈ അനിൽ ആന്റണി പാർട്ടിയിലേക്ക് വന്നു, ഷാലിട്ട് സ്വീകരിച്ചു, പാർട്ടി അംഗത്വം കൊടുത്തു, നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇത്രമേൽ ആഘോഷിക്കാൻ എന്തുണ്ട്? കൃഷ്ണദാസേ, ഇതിലകത്ത് എത്ര താങ്കൾ ഈ പറയുന്നത് പോലെ വലിയൊരു ആഹ്ലാദമൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. മാത്രമല്ല, ഈ ക്യാപ്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പോസ്റ്റിന് ഇട്ടിരിക്കുന്ന, ഇന്നത്തെ ഡിബേറ്റ് ഇട്ടിരിക്കുന്ന പോസ്റ്റ്, അനിൽ ആന്റണി ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമോ അല്ലെങ്കിൽ എന്തു ഗുണം? ഞാൻ താങ്കളോട് പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലെ വരെ അളന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അളക്കരുത്. കാരണം നരേന്ദ്രമോദി ആയാലും ദീനദയാൽ ഉപാധ്യായാലും പാർട്ടി സ്ഥാപകനായാലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമാജത്തിലെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായി ഏറ്റവും പുറകിൽ നിൽക്കുന്ന ദരിദ്രനാരായണന്റെ അന്ത്യോദയമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഭാരത രാജ്യത്തിലെ ഓരോ പൗരനും ബി ജെ പിക്ക് വിലപ്പെട്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും ബി ജെ പിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുമാർ, ഭാരതീയ ജനതാ പാർട്ടിയിലെ അസംഖ്യം നേതാക്കന്മാർ എങ്ങനെ ഉണ്ടാകുന്നു? ഒന്നിന് പുറകെ ഒന്നിന് വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ, ഒരാളെക്കാൾ മികച്ച മറ്റൊരാൾ എന്ന നിലയ്ക്ക് എങ്ങനെ വരുന്നു? ഞാൻ ഇന്ന് പറയുന്നു, ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നില്ലേ? അനിൽ ആന്റണിക്ക് നൽകിയ അതേ പരിഗണനയല്ലേ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നും വളരെ പ്രഗത്ഭനായ ഒരു നേതാവ്, മുൻ മുഖ്യമന്ത്രി, എന്തിനേറെ എത്ര എത്ര ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഓരോ ദിവസവും ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിലപ്പെട്ട മുൻ മുഖ്യമന്ത്രിയാണ്, ശക്തി കേന്ദ്രമായിരുന്നിടത്തെ മുഖ്യമന്ത്രിയാണ് കിരൺകുമാർ റെഡ്ഡി ഒരു കാലത്ത്. പക്ഷെ അനിൽ ആന്റണി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛന്റെ തണലിൽ വളർന്ന് അക്കാരണത്താൽ പാർട്ടിയിൽ ഇടം കിട്ടിയ ആളാണ്. നേരത്തെ ഞാനത് സൂചിപ്പിച്ചതുമാണ്. ഇതിന്റെ രണ്ടിനെയും കൂടി താരതമ്യം ചെയ്യണം. നിങ്ങളിത് ആഘോഷമാക്കി അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി ആന്റണിയുടെ മകൻ എന്നുള്ള നിലയ്ക്കല്ല, ഈ രാജ്യത്തെ ഭരണത്തിന്റെ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ കണ്ട് മറ്റ് പ്രത്യയശാസ്ത്രത്തിൽ തന്റെ ജീവിതം ഹോമിക്കുന്നത് ശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് ദേശാഭിമാനികളുടെ പട്ടികയിൽ ഒരാളാണ് അനിൽ ആന്റണി. സ്വാഭാവികമായും ബി ജെ പിക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നുണ്ടായിരിക്കുന്ന വൈകാരികമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പോലും, വേദന പോലും, ഞാൻ ആന്റണിയോടും കുടുംബത്തോടും വളരെ കൃത്യമായിട്ട് പറയുന്നു, നാളെ ഈ പുത്രനെ ഓർത്ത് ആ കുടുംബം അഭിമാനിക്കും. ആ മകൻ ഇത്രയും കൃത്യമായ ഒരു സ്ഥാനത്തെത്തി, ഇൻ ദ ഫിറ്റസ്റ്റ് പൊസിഷനിലാണ് എന്നുള്ളത്, ഇത് മാത്രമാണ് ഞാൻ കുഷ്മാർ വീണ്ടും ചോദിക്കുന്നു. ഗുലാം നബി ആസാദ് ആരായിരുന്നു? ഒരുപക്ഷെ ആന്റണിക്കപ്പുറത്തേക്ക് കോൺഗ്രസ് കുടുംബത്തിന്റെ തണൽ പറ്റി, അവരുടെ ചൂരും മുശിരും, അവരുടെ ഹൃദയ വായ്പും, അവരുടെ വേദന വികാരവും ഒക്കെ ഉൾക്കൊണ്ട ആളായിരുന്നില്ലേ? ആ ഗുലാം നബി ആസാദ് ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? സുനിൽ ശാസ്ത്രിയുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മകനായിരുന്നില്ലേ സുനിൽ ശാസ്ത്രി? അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം എവിടെ എത്തിയിരിക്കുന്നു? അരുൺ നെഹ്റു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വലങ്കൈയായിട്ട് അറിയപ്പെട്ട ആളായിരുന്നില്ലേ? അരുൺ നെഹ്റു ഇവിടെ എത്തി നിൽക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ, മാതാറോ സിന്ധ്യയുടെ മകൻ, ബൽറാം ചാക്കറിന്റെ മകൻ, ഇത് വലിയ സംഭവമാണോ? അധികാരത്തിന്റെ രാഷ്ട്രീയ കാലമാണ്. നമ്മളൊരു കാര്യം, കർണാടകയിൽ എത്രയോ ബി ജെ പി നേതാക്കൾ, എത്രയോ ബി ജെ പി എം എൽ എമാർ ഈ സമയത്ത് കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് സാധ്യതയുണ്ടെന്ന് കണ്ടപാടെ അല്ല, ഞാൻ അത് തന്നെയാണ് താങ്കളോട് പറയുന്നത്. ഒരു പ്രസ്ഥാനം ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഉപാപചയ പ്രവർത്തനമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ ശ്വാസം, ജീവശ്വാശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളും. ഈ സ്വീകരിക്കുന്നതും പുറന്തള്ളുന്നതും ഒരു ആരോഗ്യകരമായ ഒരു പ്രസ്ഥാനത്തിന്റെ സൂചനയാണ്. പക്ഷേ പ്രശ്നം അതിന്റെ ജീവിതത്തിന് അന്തസത്ത എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണോ അത് പുറന്തള്ളുന്നതാണോ കൂടുതൽ എന്നുള്ളതാണ്. ഉൾക്കൊള്ളുന്നത് കുറയുകയും പുറന്തള്ളുന്നത് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പ്രസ്ഥാനം നാശത്തിന്റെ വക്കിലാണ്. മറിച്ച് പ്രസ്ഥാനത്തിന്റെ കേടുപാടുകളെ, കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു. ഞാൻ ഉദാഹരിക്കുന്ന ആരെയും മോശക്കാരാണെന്ന് പറയുന്നതല്ല, സാഹചര്യങ്ങളിൽ പലരും അങ്ങനെ വന്നിട്ടുണ്ടാവാം, പോയിട്ടുണ്ടാവാം. പക്ഷേ പ്രസ്ഥാനത്തിനകത്തേക്ക് ഇത്തരം വരവും പോക്കുമാണ് പ്രത്യയശാസ്ത്രത്തെ ജീവസുറ്റതാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ജീവന്റെ ലക്ഷണമാണ്. ഞാൻ പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രഗത്ഭരും പോയിട്ടുണ്ട്, മറ്റു പല ബൽരാജ് മാധോക്ക് ജനസംഘത്തിന്റെ സ്ഥാപകൻ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിനെ പാർട്ടി മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ഉദാഹരിക്കുന്നത് പ്രസ്ഥാനങ്ങളിലേക്ക് വരവും പോകലൊന്നുമല്ല, മറിച്ച് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള വളർച്ചയുടെ വരവിന്റെ ശക്തി കൂടുന്നു. ഒറ്റൊന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ നെടുന്തൂണായിരുന്നില്ലേ ശരത് പവാർ? അദ്ദേഹം എവിടെയാണ്?
കേരളത്തിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് വിട്ടു പോയിട്ടില്ലേ? എന്തിനേറെ യു ഡി എഫിന്റെ ഭാഗത്ത് എത്ര പേര് ഇങ്ങനെ വേറിട്ട് പോയിട്ടുണ്ട്? അപ്പൊ അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയമെന്ന് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വർത്തമാന കാലഘട്ടത്തിലെ ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന്റെ ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ചെറിയതും വലിയതുമായ പല പല കുടുംബത്തിൽപ്പെട്ട വികാരത്തിൽപ്പെട്ട ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബാധിപത്യം ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ. അനിൽ ആന്റണിയെ നിങ്ങൾ സ്വീകരിക്കുന്നു, അവിടെ കുടുംബം ഒരു പശ്ചാത്തലമല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ കിരൺകുമാർ റെഡ്ഡി ഏത് അടിസ്ഥാനത്തിലാണ് ബി ജെ പി സ്വീകരിച്ചത്? അദ്ദേഹം ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു. യു പി കോൺഗ്രസ് അധ്യക്ഷ റീത്ത ബഹുഗുണ ജോഷി എങ്ങനെയാണ് ബി ജെ പി സ്വീകരിച്ചത്? അതെ, ജാർഖണ്ഡിലെ ഇന്നിതാ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്ന് തന്നെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും അവരുടെ എൻ ജി ഒ അസോസിയേഷന്റെ ഒരു വലിയ നേതാവ്, ഞാൻ വളരെ, തങ്ങൾ പറയുന്നു റോയ് മാത്യു ഫ്രം ചാങ്ങ, അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാവും എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട പാസ്റ്റർ കൗൺസിൽ അംഗവും. ഞാൻ ഒരു സൂചനയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നിരവധി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും എത്ര പേർ വരാനുണ്ട് എന്നുള്ളതാണ് കൃഷ്ണ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദ്യം. വളരെ കൃത്യമായിട്ട് ശ്രീകുമാർ, കേരളത്തിലെ ജനിച്ച് വലത് മുന്നണികളിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അച്ഛന്റെ ആദർശ രാഷ്ട്രീയം, നേതാക്കളുടെ ത്യാഗം, സ്വാതന്ത്ര്യ സമര കഥകൾ, സഹനസമര യാത്രകൾ.